മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഹാലിളകും. മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കുന്നത് കെ സുരേന്ദ്രനെ പിടിച്ചു തിന്നാനാണ് എന്നുള്ള മട്ടിലാണ്. ഇല്ല, പിള്ളാരെ പോലെ മുഹമ്മദ് റിയാസ് എന്ന് എവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടാൽ അപ്പോൾ ചാടി പുറപ്പെടുന്നത്. നേരത്തെ DYFI നേതാവായിരുന്ന കാലത്ത് നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ പേരിൽ വടകരയിലെ തപാൽ ഓഫീസിലെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് അതിൽ നഷ്ടപരിഹാരം മുഹമ്മദ് റിയാസ് കെട്ടിവച്ചു. അത് എന്തോ അപരാധമാണ് എന്ന മട്ടിലാണ് സുരേന്ദ്രന്റെ പുതിയ പ്രതികരണം. റിയാസ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമത്രേ. DYFI സമരകാലത്ത് വടകര തപാൽ ഓഫീസിലേക്ക് നടന്ന സമരത്തിൽ സ്വാഭാവികമായി എല്ലാ സമരത്തിലും എന്ന പോലെ നടന്ന അക്രമം, ആ അക്രമത്തിൻ്റെ ഭാഗമായി പരസ്പരമുള്ള പോലീസും DYFI പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതിൻ്റെ ഭാഗമായി ചില പുതുമുതലുകൾ നശിപ്പിക്കപ്പെട്ടു. അത് ആ സമരത്തിൽ പങ്കെടുക്കുന്ന കക്ഷി ഏതാണോ അതിൻ്റെ നേതാക്കന്മാർക്കെതിരെയാണ് കേസ് ചാർജ് ചെയ്യാറുള്ളത്. അങ്ങനെ മുഹമ്മദ് റിയാസ് DYFI നേതാവായിരുന്നു, ആ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചയാളായിരുന്നു. അയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തു. ആ കേസിൽ പൊതുമുതൽ നശിപ്പിച്ചതിന് നഷ്ടപരിഹാരം കെട്ടിവെക്കണമെന്ന് പറഞ്ഞു, അത് കെട്ടിവെച്ചു. അതിനെത്ര അപരാധം എന്താ? അതിൽ ക്രിമിനൽ ട്രയൽ നടത്തണമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഈ സമരവും ഇത്തരത്തിലുള്ള വസ്തുവകകൾ നശിപ്പിക്കപ്പെടലുമൊന്നും നമ്മുടെ നാട്ടിൽ പുത്തരിയല്ല. സുരേന്ദ്രനെ സംബന്ധിച്ചത് പുത്തരിയായിരിക്കും. കാരണം നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, സുരേന്ദ്രനൊക്കെ ഈ യുവമോർച്ചയുടെ സമരം നടത്തുന്ന വേളയിൽ അടി വരുമ്പോൾ ആദ്യം പായും സുരേന്ദ്രനൊക്കെ. അതുകൊണ്ട് അങ്ങനെ ഒരു സമരത്തിൻ്റെ മുന്നിൽ നിന്ന് മൈക്കിൽ കൂടി തള്ളാമെന്നുള്ളതല്ലാതെ മറ്റൊരു തള്ളലും സുരേന്ദ്രൻ്റെ ഒന്നും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് ഒരു സമരം എങ്ങനെ നയിക്കണമെന്ന്, ആ സമരം നയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും സുരേന്ദ്രൻ അറിയാൻ വഴിയില്ല. സുരേന്ദ്രൻ ഈ കാവട്യം കാണിച്ചുള്ള സമരമാണല്ലോ അറിയാവുന്നുള്ളത്. ശബരിമലയിലൊക്കെ നമ്മൾ കണ്ടതാണ് മൊത്തം കാവട്യം. ഇരുമുടിക്കെട്ട് വരെ നിലത്തിട്ട് അപമാനിച്ച ഒരാളാണ്. അതിൻ്റെയൊക്കെ ശിക്ഷ നാട്ടുകാർ തന്നെ ഘട്ടഘട്ടമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി BJP തുടരുന്നുണ്ട്. പക്ഷേ ആലോചിച്ച് നോക്കണം, മുഹമ്മദ് റിയാസ് ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് നഷ്ടപരിഹാരം കെട്ടിവച്ചത് അപരാധമാണ്, അതുകൊണ്ട് മുഹമ്മദ് റിയാസ് രാജിവെക്കണം, ക്രിമിനൽ ട്രയൽ നേരിടണമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ സമരങ്ങളുടെ പേരിൽ ഇപ്പോൾ ഈ കോടതിയുടെ കർശനമായ വിധി വന്നതിന് ശേഷമാണല്ലോ ഏത് സമരമായാലും പൊതുമുതലിലേക്കൊന്നും അധികം കൈവയ്ക്കാതിരിക്കുന്നത്. അത് കർശനമായ നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ DYFI ഒരു സമരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ SFI ഒരു സമരം നടത്തുമ്പോൾ, KSU ഒരു സമരം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തകനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ സ്വാഭാവികമായും ആ സമരം മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ പേരിൽ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, റിയാസൊക്കെ ഒരു സമരം നയിക്കാനുണ്ടെങ്കിൽ ആ സമരത്തിൻ്റെ മുൻനിരയിൽ അവസാനം വരെ ഉണ്ടാകും, പേടിച്ചോടില്ല സുരേന്ദ്രനെ പോലെ. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ ഈ നഷ്ടപരിഹാരം കെട്ടിവെക്കേണ്ടി വരുന്നത്. നിയമപരമായി കോടതി പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു കേസ്, രാഷ്ട്രീയമായ സമരത്തിൻ്റെ പേരിലൊക്കെയുള്ള കേസുകൾ ഇതുപോലെ നഷ്ടപരിഹാരം കെട്ടിവെച്ചും പരസ്പര ധാരണയോടുകൂടി ഒത്തുതീർപ്പാക്കിയും ഒക്കെ തന്നെയാണ് ഇല്ലാതാവുന്നത്. അതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമായ കാര്യമാണ്. സുരേന്ദ്രന് അതൊന്നും അറിയില്ല. കാരണം സുരേന്ദ്രൻ നേതാവായിരുന്ന കാലത്തൊക്കെ മുന്നിൽ നിൽക്കുമായിരുന്നു, അടി വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധം കനക്കുമ്പോൾ തല്ലുകൊള്ളുമെന്നാവുമ്പോൾ മുങ്ങുന്ന പതിവായിരുന്നു. അതുകൊണ്ട് റിയാസിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ റിയാസിനെ ഒന്ന് രാജിവയ്പ്പിച്ച് കളയാമെന്ന് പിന്നെയും മോഹം ഉദിക്കും. ആ മോഹം ഇങ്ങനെ സീറ്റ് പൂജ്യത്തിൽ നിന്ന് ഉയർത്താമെന്നുള്ള മോഹം പോലെ അനുസ്യൂതം അനിശ്ചിതമായി തുടരുക തന്നെ ചെയ്യും.